To Sleep by William Wordsworth. To Sleep is a simple and beautiful poem written by William Wordsworth, the great romantic and nature poet. Romantic poet aya William Wordsworth-inte oru poem aanu To Sleep. ഈ പോയമിൻ്റെ ഷോർട്ട് സമ്മറി ആദ്യം കുറച്ച് പറഞ്ഞു തരാം, അതിനുശേഷം ഇതിൻ്റെ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് വൺ എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് 8 മാർക്സിനുള്ള ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോം. ലാസ്റ്റ് ഇയർ വരെ ഫസ്റ്റ് ഇയറിന് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഒരു അൺനോൺ പോയമാണ് നൽകുന്നത്. അതുകൊണ്ട് എങ്ങനെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണമെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഏത് പോയം കിട്ടിയാലും നിങ്ങൾക്ക് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാം. എങ്ങനെ നമുക്കൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാമെന്ന് ഇഫ് എന്ന പോയമിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ടിപ്സ് ടു റൈറ്റ് എ പോയം അപ്രീസിയേഷൻ, ആ വീഡിയോയിലും എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ സാധിക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതും ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു, ക്ലിക്ക് ചെയ്ത് പഠിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പോയം ബേസ് ചെയ്ത് ചോദിക്കാവുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ പോയമിൻ്റെ സമ്മറി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കും. ലുക്ക് അറ്റ് ദ പോയം ടു സ്ലീപ് ബൈ വില്യം വേർഡ്സ്വർത്ത്. ഈ പോയമിൻ്റെ നറേറ്റർ പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസമായി പോയറ്റിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പ്രകൃതിയിലെ തനിക്കിഷ്ടമുള്ള ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഏതൊക്കെയാണ് ആ ശബ്ദമെന്ന് ശ്രദ്ധിക്കൂ. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലഷ്വർലി പാസ് ബൈ വൺ ആഫ്റ്റർ വൺ. ഒരു കൂട്ടം ചെമ്മരിയാടുകൾ അങ്ങനെ വളരെ ലഷ്വർലി ആയിട്ട് പോകുന്നു. ദ സൗണ്ട് ഓഫ് റെയിൻ, മഴയുടെ ശബ്ദം, ആൻഡ് ബീസ് മേമറിങ്, തേനീച്ചകളുടെ മേമറിങ് സൗണ്ട്, ദ ഫോൾ ഓഫ് റിവേഴ്സ്, നദിയിലൂടെ വെള്ളമൊഴുകുന്ന സൗണ്ട്, വിൻഡ്സ് ആൻഡ് സീസ്, കാറ്റ്, കടല്, സ്മൂത്ത് ഫീൽസ്, പാടങ്ങൾ, വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ, ആ വെള്ളത്തിൻ്റെ ആ ഒരു മനോഹാരിത, ആൻഡ് പ്യുവർ സ്കൈ, വളരെ മനോഹരമായ ആ ഒരു ആകാശം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. പ്രകൃതി ദൃശ്യങ്ങൾ. ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ്. ഞാനിതെല്ലാം ഓർമ്മിച്ചു. ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്. എന്നിട്ടും ഞാൻ ഉറക്കമില്ലാതെ കിടക്കുന്നു. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ. കുഞ്ഞു പക്ഷികളുടെ മെലോഡിയസ് സൗണ്ട്, വളരെ മധുരമായ ശബ്ദം കേൾക്കണം. ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർച്ചാർഡ് ട്രീസ്. ഓർച്ചാർഡ് ട്രീസ് എന്ന് പറഞ്ഞാൽ പഴത്തോട്ടം. ആ പഴത്തോട്ടത്തിൽ നിന്നും വരുന്ന ആദ്യ ശബ്ദങ്ങൾ, കിളിയുടെ ശബ്ദങ്ങൾ. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കളി ക്രൈ. കുക്കൂ മീൻസ് കുയിൽ. കുയിലിൻ്റെ ആ ഒരു മെലങ്കോളിക്കായിട്ടുള്ള ശോകഗാനം. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ആൻസർ. ഈവൻ ദസ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് 2 നൈറ്റ്സ് മോർ ഐ ലേ. കഴിഞ്ഞ രാത്രിയും അതിനു മുന്നിലെ 2 രാത്രികളും ഞാൻ ഉറക്കമില്ലാതെ കഴിഞ്ഞു. ആൻഡ് കുഡ് നോട്ട് വിൻ ദീ സ്ലീപ്പ്. എനിക്ക് നിന്നെ നേടാനായില്ല ഉറക്കമേ. ബൈ എനി സ്റ്റെൽത്ത്. സ്റ്റെൽത്ത് മീൻസ് സീക്രട്ട്ലി. യാതൊരു തരത്തിലും നിന്നെ നേടാൻ എനിക്ക് പറ്റിയില്ല. സോ ഡു നോട്ട് ലെറ്റ് മീ വെയർ ടു നൈറ്റ് എവേ. അതുകൊണ്ട് ഉറക്കമേ, ഇന്നും എന്നെ വിട്ടകലരുതേ, എന്നെ വിട്ടു പോകരുതേ. പോയറ്റ് അല്ലെങ്കിൽ ഈ റൈറ്റർ സ്ലീപ്പിനോട്, ഉറക്കത്തിനോട് കേണപേക്ഷിക്കുകയാണ്. ഇന്നും എന്നെ വിട്ടകലരുതേ, ഇന്നെങ്കിലും എനിക്കൊന്ന് ഉറക്കം കിട്ടണേ എന്നാണ് ആ പോയറ്റിൻ്റെ പ്രയർ, പ്രാർത്ഥന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ്. നൗ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സ്റ്റാൻസ. വിത്തൗട്ട് ദീ വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്. ലാസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്, അതിനെ പുകഴ്ത്തുകയാണ്. വിത്തൗട്ട് ദീ, ദീ ഈസ് എൻ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ദാറ്റ് മീൻസ് യു. വിത്തൗട്ട് ദീ, വിത്തൗട്ട് യു, വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്. നീ ഇല്ലാതെ എന്താണ് ആ ഒരു പ്രഭാതത്തിൻ്റെ വെൽത്ത്, സമ്പാദ്യം. കം ബ്ലസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. Come, Variga, you are the blessed barrier between day and day. Niyana, orakkamana, a barrier, blessed barrier, anigrahidamaya, or barrier, thadasam, between day and day. Randu divasangal thammilulla, oru prabhathavum rathriyum thammilulla, adinidakkulla, oru anigrahidamaya barrier aanu sleep. ഇതിനെ നമുക്ക് ഓക്സിമറോൺ എന്ന് പറയാം. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലസ്സഡും ആണ്, ബാരിയറുമാണ്. ഇവിടെ ബ്ലസ്സഡ് ബാരിയർ, അവിടെ അത് നമുക്കൊരു അലിറ്ററേഷനാണ്. ബി ബി റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. കോൺസണൻ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ദാറ്റ് ഈസ് ദ അലിറ്ററേഷൻ.
So what is the blessed barrier between day and day? Sleep. Last line. Dear mother of fresh thoughts and joyous health, you are the mother of fresh thoughts and joyous health. ഉറക്കം, സ്ലീപ്പാണ് മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല ഫ്രഷ് തോട്ട്സ്, നല്ല ചിന്തകൾ കിട്ടും. അതുപോലെ നമ്മുടെ ഹെൽത്തും വളരെ ജോയസ് ആയിരിക്കും. ഇവിടെ പോയിട്ട് വളരെ അതിശയത്തോട് പറയുകയാണ്, സ്ലീപ്പ് ഈസ് ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. സോ ദർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഹൈപ്പർബലി, അതിശയോക്തി. ഈ പോയമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ടൈറ്റിൽ, സ്ലീപ്പ് റിലേറ്റഡ് ആയ രണ്ട് ഫേമസ് കോട്ട് നോക്കൂ. സ്ലീപ്പ് ഈസ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ, ദലൈലാമ. ദലൈലാമ പറഞ്ഞതാണ് സ്ലീപ്പ് ഈസ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ, ഏറ്റവും നല്ല മെഡിറ്റേഷനാണ് സ്ലീപ്പ്. നെക്സ്റ്റ് വൺ, സ്ലീപ്പ് ഈസ് എ ബാം ഓഫ് ഹേർട്ട് മൈൻഡ്സ്, ഫ്രം മാക്ബെത്ത്. വില്യം ഷേക്സ്പിയറിൻ്റെ വളരെ ഫേമസ് ആയ ഒരു ഡ്രാമയാണ് മാക്ബെത്ത്. അതിലെ ഒരു ലൈനാണ് സ്ലീപ്പ് ഈസ് എ ബാം ഓഫ് ഹേർട്ട് മൈൻഡ്സ്. മുറിവേറ്റ മനസ്സിനുള്ള ഒരു ബാമാണ് ഉറക്കം. ബ്ലെസ്സിങ്സ് ഓഫ് സ്ലീപ്പിനെ കുറിച്ച് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. സ്ലീപ്പ് ഈസ് എ ബ്ലെസ്സഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, ദെൻ സ്ലീപ്പ് ഗീവ്സ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ തോട്ട്സൊക്കെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും, നമ്മൾ ജോയ്ഫുൾ ആയിരിക്കും. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ നോട്ട്സ്. ടു സ്ലീപ്പ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്, ദ ഗ്രേറ്റ് റൊമാൻറ്റിക് ആൻഡ് നേച്ചർ പോയറ്റ്. ദ പോയം പ്രസൻറ്റ്സ് സം ഓഫ് ദ ഫൈനസ്റ്റ് സൈറ്റ്സ്, സൗണ്ട്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് നേച്ചർ. പ്രകൃതിയിലെ ചില മൂവ്മെൻറ്റ്സ്, സൈറ്റ്സ്, കാഴ്ചകൾ, സൗണ്ട്സ് ഒക്കെയാണ് ഈ പോയമിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സോണറ്റ്, എ പോയം ഓഫ് 14 lines. 14 lines ഒരു സോണറ്റാണ് ഈ പോയം. ദ പോയറ്റ് ഈസ് ലൈയിങ് ഡൗൺ അൺഎബിൾ ടു സ്ലീപ്പ് ഫോർ 3 consecutive nights. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്. 3 continuous nights ആയിട്ട് ഈ പോയറ്റിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങാൻ വേണ്ടി അദ്ദേഹം കിടക്കുന്നു, ശ്രമിക്കുന്നു, ബട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഹി ഈസ് തിങ്കിങ് അബൌട്ട് ദ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലിഷ്വലി പാസ് ബൈ വൺ ആഫ്റ്റർ അനദർ, ദ സൗണ്ട് ഓഫ് റെയിൻ, ദ മർമർ ഓഫ് ബീസ്, ദ ഫാൾ ഓഫ് റിവേഴ്സ്, ദ ഫ്ലോയിങ് ഓഫ് വിൻഡ്, ദ റൈസിംഗ് വേവ്സ് ഇൻ ദ സീ, ദ സ്മൂത്ത് ഫീൽസ്, ദ വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് ദ പ്യുർ ബ്ലൂ സ്കൈ. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മിക്കുന്നു. ഹി ക്യാൻ ഹിയർ ദ മെലഡീസ് ഓഫ് സ്മോൾ ബേർഡ്സ് കമ്മിങ് ഫ്രം ദ ഓർച്ചാർഡ് ട്രീസ് ആൻഡ് ദ മെലങ്കോളി ക്രൈ ഓഫ് കുക്കൂസ്. പിന്നെ പോയിട്ട് കേൾക്കുന്ന കാര്യമാണ് മെലഡീസ് ഓഫ് സ്മോൾ ബേർഡ്സ് കമ്മിങ് ഫ്രം ദ ഓർച്ചാർഡ് ട്രീസ്. പഴത്തോട്ടത്തിൽ നിന്നുള്ള ആ ഒരു മെലോഡിയസ് സോങ് ബേർഡ്സിൻ്റെത്. പിന്നെ മെലങ്കോളി ക്രൈ ഓഫ് കുക്കൂസ്, കുയിലിൻ്റെ ശോകഗാനം. സ്മോൾ ബേർഡ്സിൻ്റെ മെലഡീസ്, മധുരഗാനവും കുക്കൂസ്, കുയിലിൻ്റെ ശോകഗാനവും. ദ പോയറ്റ് കാൻ്റ് സ്ലീപ്പ്, ഹീ ഈസ് വറീഡ് അബൌട്ട് മെനി തിങ്സ്. പോയറ്റിന് ഉറങ്ങാൻ കഴിയുന്നില്ല, അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുകയാണ്. ഇൻ ഫാക്റ്റ് ഹീ ഹാസ് നോട്ട് സ്ലെപ്റ്റ് ഫോർ 3 consecutive nights. ശരിക്കും പറഞ്ഞാൽ തുടർച്ചയായി 3 ദിവസം അദ്ദേഹം ഉറങ്ങിയില്ല. ഹി വറീസ് ദാറ്റ് ഇഫ് ഹി ഡസൻ സ്ലീപ്പ് ഹി വോണ്ട് ബി ഏബിൾ ടു എൻജോയ് ദ വണ്ടർഫുൾ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ദ മോർണിംഗ്. അദ്ദേഹത്തിൻ്റെ വിഷമം ഇതാണ്, ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം പ്രഭാതത്തിലെ സൗണ്ട്സും സൈറ്റ്സും ഒന്നും എൻജോയ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. നമ്മളിൽ പലർക്കും അങ്ങനെയാണ്, ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, ചിലപ്പോൾ തലവേദനയാകും. സ്ലീപ്പ് ബ്രിങ്സ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. ഉറക്കം നമുക്ക് നല്ല ഫ്രഷ് തോട്ട്സ് തരുന്നു, അതുപോലെ നല്ല ആരോഗ്യം. He requests sleep not to run away from him. He also talks about the blessings of sleep. At the end of the poem, ആ പോയമിൻ്റെ അവസാനത്തേക്ക് അദ്ദേഹം സ്ലീപ്പിനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്നിൽ നിന്നും അകന്നു പോകരുതേ. അതുപോലെ തന്നെ അദ്ദേഹം സ്ലീപ്പിൻ്റെ ബ്ലെസ്സിങ്സ്, ഉറക്കത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. The rhyme scheme of the poem is ABBA, ABBA, CDC, CDC. The poet has used personification effectively. ഈ പോയമിൽ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. സ്ലീപ്പ് ഈസ് പേഴ്സോണിഫൈഡ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഹി അഡ്രസ്സസ് ഇറ്റ് ആസ് മദർ ഇൻ ദ ലാസ്റ്റ് ലൈൻ. ഈ പോയമിൽ സ്ലീപ്പിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. സ്ലീപ്പ്, ഉറക്കം, അതിനെ ഒരു പേഴ്സണായിട്ട് കണക്കാക്കി പറയുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത് മദർ
അല്ലേ, സ്ലീപ്പിനെ മദറായിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലൈക്ക് മദർ, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഹെൽപ്പ്, കംഫർട്ട് ആൻഡ് സ്ട്രെങ്ത്. സ്ലീപ്പിനെ മദറായിട്ട് പറയുന്നുണ്ട്. മദർ നമുക്ക്, അമ്മ നമുക്ക് ഹെൽപ്പാണ്, കംഫർട്ടാണ്, സ്ട്രെങ്ത്താണ്. മദർ ഈസ് ഓൾസോ അവർ ഫൈനൽ റെഫ്യൂജ് ഫ്രം ഓൾ സോറോസ്. എല്ലാ വിഷമങ്ങൾക്കുമുള്ളൊരു അഭയസ്ഥാനം അമ്മയാണ്. ലാസ്റ്റ് സ്റ്റാൻസയിലെ 3 lines തന്നതിന് ശേഷം എലാബറേറ്റ് ഐഡിയ അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സാധാരണ ചോദിക്കാറുണ്ട്. The last stanza marks a slight difference in the mood. A last stanza le poet inde mood ni cheriyoru difference vannittunde. He thinks about the wealth and blessing that sleep will bring. Nammude sleep namukku tharuna aa oru wealth adu pole blessings ne kurichokke parayunnundu. The morning's glory, the newness of our thoughts and the joy of our health are all due to the soothing comfort of sleep. നല്ലൊരു ഉറക്കത്തിലൂടെയാണ് നമുക്ക് മോർണിംഗ്സ് ഗ്ലോറി, മഹത്വം കിട്ടുന്നത്. ദ ന്യൂനെസ് ഓഫ് അവർ തോട്ട്സ്, നമ്മുടെ ചിന്തകളൊന്ന് ഫ്രഷാകുന്നത്, നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുന്നത്, അതൊക്കെ ആ ഒരു ഉറക്കത്തിൻ്റെ സൂതിങ് കംഫേർട്ടാണ്. ദ പോയം ബിക്കംസ് പ്രയർഫുൾ ഹിയർ. ലാസ്റ്റ് സ്റ്റാൻസയിൽ പോയം ഒരു പ്രയർഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഈ പോയമിലെ പോയറ്റിക് ഡിവൈസസ് ഒന്ന് നോക്കാം. അലിറ്ററേഷൻ ഈസ് അബണ്ടൻ്റ്ലി യൂസ്ഡ്. ധാരാളം അലിറ്ററേഷൻ ഈ പോയമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദർ ഈസ് എ ഫൈൻ അലിറ്ററേഷൻ ഇൻ ബ്ലസ്സഡ് ബാരിയർ ബിറ്റ്വീൻ. ആ ലൈനിൽ BBB റിപ്പീറ്റഡ് ആണ്. ദാറ്റ്സ് ദ അലിറ്ററേഷൻ. ദർ ഈസ് ഹൈപ്പർബലി ഇൻ കോളിംഗ് സ്ലീപ്പ് ആസ് ദ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ അതിശയോക്തി. ഹൈപ്പർബലിയുടെ സ്പെല്ലിംഗ് കണ്ടോ, HYPERBOLE. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഹൈപ്പർബലി. ഇവിടെ സ്ലീപ്പിനെ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര അതിശയത്തോടെ പറഞ്ഞേക്കുവാണ്. ഓണിമറ്റോപിയ ഇൻ ബീസ് മെർമറിംഗ് മറ്റൊരു പോയറ്റിക് ഡിവൈസാണ്. ഓണിമറ്റോപിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് അനുസരിച്ച്, ആ ഒരു ശബ്ദമനുസരിച്ച് നമുക്ക് അവിടെ എന്തോ ഒരു കാര്യം നടക്കുന്നത് പോലെ തോന്നും. ഹിയർ ബീസ് മെർമറിംഗ്, ആ പറയുന്നത് തന്നെ ബീസ് തേനീച്ചകളുടെ ആ ഒരു മൂളൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓണിമറ്റോപിയയ്ക്ക് മറ്റൊരു എക്സാമ്പിളാണ് ബസിംഗ് ഓഫ് ദ ബീസ്. ആ പറയുന്ന സ്വരത്തിൽ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓണിമറ്റോപിയ. സ്പെല്ലിംഗ് നോക്കി. ദ പോയറ്റ് ഡസൻറ്റ് യൂസ് എനി സിമിലി ഇൻ ദിസ് പോയം. ഈ പോയമിൽ സിമിലി ഒന്നുമില്ല. ദ ഹോൾ പോയം ഹാസ് എ റോക്കിംഗ് റിഥം ആസ് ഇഫ് ഹി ഈസ് ഇൻഡ്യൂസിങ് സ്ലീപ്പ് ആൻഡ് യെറ്റ് ഹീ കുഡ് നോട്ട് സ്ലീപ്പ്. ഈ പോയമിൽ നമുക്ക് നല്ലൊരു റിഥം ഫീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ആസ് ഇഫ് ഹീ ഈസ് ഇൻഡ്യൂസിങ് സ്ലീപ്പ്, നമ്മളിലേക്ക് ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെ ഉള്ളിലേക്ക് സ്ലീപ്പ് ഉറക്കം കയറ്റുന്നത് പോലെ നമുക്ക് തോന്നാം. ഇറ്റ് ഹീ കുഡ് നോട്ട് സ്ലീപ്പ്, എന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. തസ് ദർ ഈസ് ദ കൺസീൽഡ് പാരഡോക്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ പോം. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ഉറങ്ങാൻ ശ്രമിക്കുന്നു ബട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഓൺ ദ ഹോൾ ടു സ്ലീപ്പ് ഈസ് എൻ എൻജോയബിൾ പോം വിത്ത് എ ഫൈൻ മെസ്സേജ് ഫോർ ഓൾ ഓഫ് അസ്. നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ എൻജോയബിൾ ആയൊരു പോയമാണ്. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു മെസ്സേജ് കിട്ടുന്നു. സോ വാട്ട്സ് ദ മെസ്സേജ് ഓഫ് ദ പോം? ബ്ലെസ്സിങ്സ് ഓഫ് സ്ലീപ്പ്. ടു സ്ലീപ്പ് എന്ന പോയമിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന അത്യാവശ്യം ഈ പോം ടീച്ചർ പറഞ്ഞു തരണം എന്നൊരു കുട്ടിയുടെ കമൻറ്റ് കേട്ടിട്ടാണ് ഞാനിന്ന് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് തന്നത്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളെ കഴിയുന്നത്ര തരത്തിൽ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സീ യു സൂൺ. ബൈ ബൈ.